നീല നിലവേ നിലവിലഴകേ താരമരികേ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീതുവൽ പല ഹായ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ദിനുവിൻ്റെയും സിനുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. അപ്പോൾ ഇന്നത്തെ ആനിവേഴ്സറി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സർപ്രൈസ് കൊടുക്കുകയാണ് ദിനു സിനുവിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സിനു ദിനുവിനും കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ദിനു കുറച്ച് മിഠായിയൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ സിനു കാണാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് റേക്കിൻ്റെ മേലെ കയറ്റി ചെമ്പട്ടിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചേക്കേന് കേട്ടോ. അപ്പോൾ ഓഫീസിൽ പോകാൻ ഒരുങ്ങണുണ്ട്. കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറിയിരിക്കണേ ആ ഒരു ടൈമിൽ സർപ്രൈസ് ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അവള് പോകാൻ ഓഫീസിൽ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ കുറച്ച് കുറച്ച് അധികം മിഠായി തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് മിഠായി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മിഠായിൻ്റെ ഒരു എന്താ പറയുക, ഒരു അഡിക്റ്റാണ് കേട്ടോ അവള് ചോക്ലേറ്റിൻ്റെ. അപ്പോൾ അതന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ദീനു അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ദീനു ഞാനും ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ അവൾ പോണതിന് മുമ്പായിട്ട് അവളോട് ഫ്രിഡ്ജിലുണ്ട് ജ്യൂസ്, അത് നിർത്തുന്നുണ്ടെന്നാന്ന് പറയട്ടോ. അപ്പോൾ ജ്യൂസ് എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ തുറക്കുമ്പോൾ കാണും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തോ റിയാക്ഷനൊക്കെ നമുക്ക് കാണാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. ലൈക്കും ഒരു ഷെയറും കമൻറ്റും ഒക്കെ എല്ലാവരും. അപ്പോൾ ഈ ഒരു സർപ്രൈസ് ഉള്ള ഓഫീസിൽ പോണതിന് മുന്നേ കൊടുക്കാമെന്ന് വിചാരിച്ച് ബാക്കി സംഭവങ്ങളൊക്കെ രാത്രിയാണ് കേട്ടോ. സിനും ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായി വരുമ്പോക്കിന് ഇതൊക്കെ വേഗം വേഗം ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണേ. അങ്ങനെ ഇതാ അതൊക്കെ ഇവിടെ സെറ്റായി. ഇനി ചായ കുടിക്കലാണ് കേട്ടോ. ഓള് ഒക്കെ ഒരുങ്ങി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ വേഗം എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഓള് അടുക്കളയ്ക്ക് ഇങ്ങോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. എന്നാൽ പിന്നെ വേഗം ചായ കുടിക്കാതിരിക്കുക. അപ്പോൾ ചായ കുടിക്കാൻ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിലാണ് കേട്ടോ സർപ്രൈസ് കൊടുക്കുന്നത്. അപ്പം പൂരിയും ബാജിയും അൽഫാമും ഒക്കെയാണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇതാ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റിയാക്ഷൻ കാണാം. അടിപൊളി ജ്യൂസ് എന്തേച്ചോ പുട്ടായി പാത്തല്ലേ തേഞ്ഞോട്ടെ ചേച്ചി. ഒക്കെ തിന്നോ ഒക്കെ തിന്നുന്ന ആരാ കഞ്ഞിയും ചോർന്ന രാജ്യത്തെ വേണ്ടിരുന്നല്ലോ. അതിന് പോണ്ട സാറിനോട് വണ്ടി കേടെന്ന് തീ പറഞ്ഞാളെ നീ. എന്നൊന്നും തരില്ല ആർക്കും തരില്ല. ഞാൻ ചോദിച്ചോ
ചായ വേണ്ടി വരില്ല. അങ്ങനെന്താ ദീനു അല്ല സീനുവിനുള്ള സർപ്രൈസ് കൊടുത്തട്ടോ. അതിന് ഇങ്ങോട്ട് മുട്ടായി വാടെ കണ്ടിട്ട് ആകെ ഇങ്ങോട്ട് ഉറങ്ങി തുള്ളുകയാണത്. അത്രക്ക് ഇഷ്ടമാണ് കേട്ടോ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ജീവനാ. വേറൊരു സാധനമൊക്കെ കഴിക്കാൻ കേട്ടിട്ടില്ലല്ലോ. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. കുറച്ച് മുട്ടായി ഇങ്ങോട്ട് കൊണ്ടുകൊടുത്താൽ മതി. കുന്തിരി ചാടുകയാണ്. ഇത് മാങ്ങള പൈസക്ക് സ്വർണം വാങ്ങിക്കോളേ. സ്വർണം വാങ്ങിട്ട് ഒരു കൂസലും ഉണ്ടാവും. ഞാൻ തിന്നു ഇന്നോട്ട് കഴിഞ്ഞിടത്തോളം ഞാൻ തിന്നു. ചാവിന്റെ അടുത്താണല്ലോ. അത് ഓർത്ത് കളിയിലണ്ട സാറ് ഇപ്പൊ വിളിച്ചു മുട്ടായി ഉണ്ട് അസ്മാര കളിക്കുന്നേറി ഇവിടെ. പൊയ്ക്കോ സമയം എത്രയായി? ഇജ്ജത്ത് ഇടക്കിടക്കൊക്കെ എന്നെ വേണ്ട പൊയ്ക്ക്. ഇപ്പൊ ചായ അടിച്ചേ. എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമല്ല മഞ്ചി എനിക്ക് അങ്ങനെതാ സീനു ഓഫീസ് പോകാൻ ഇറങ്ങിയിരിക്കണ. ദീനു കൊണ്ടാക്കി കൊടുക്കാണ് കേട്ടോ. ഒന്ന് ദീനു ലീവാണ് ഓൻ പോണില്ല. പിന്നെതാ വന്നിട്ട് ചെറിയ സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഓലൊക്കെ പോയി ഞാൻ ഒരു അസ്ത്രസംസ്കാരത്തിൻ്റെ ശേഷം എന്താ കിച്ചണിൽ വന്നതാണ്. കുറച്ച് ചിക്കൻ കടായിയും പിന്നെ വെജിറ്റബിൾ ബിരിയാണിയും കുറച്ച് എന്താ പറയുക ഒരു തായ് റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ വെച്ചിട്ട്. പിന്നെ ഇതാ സീനു വരുമ്പോൾ കൊടുക്കാനുള്ള സർപ്രൈസാണ് കേട്ടോ. റൂമിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുക്കിയതാണ്. ദീനും റിതും കൂടി വാതിൽ കുറ്റിയിട്ടിരുന്ന് കുറച്ച് നേരം എന്താ ഒരു ഒപ്പിച്ച പരിപാടിയാണ് കേട്ടോ. അപ്പോൾ റിതുവിന് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാനും കാക്കുമാണ് ഇതൊക്കെ ഒരുക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓന് വലിയൊരാളായ പോലെ ഇങ്ങനെ അഭിമാനത്തോടെ പറയാണ് കേട്ടോ. ഞാനും ഉണ്ട് കേട്ടോ സെറ്റാക്കിയത്. ഞാനും കാക്കും കൂടെ സെറ്റാക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഓനെ. അപ്പം വൈകുന്നേരം രാത്രിയേക്ക് സീനുവിൻ്റെ അമ്മയും പിന്നെ അടുത്തുള്ള അയൽവാസി കാക്കിയും താത്തിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എന്താ സിനു ഒന്ന് കുറച്ച് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ സിനുവിനെ കൊണ്ടുവരാൻ പോയതന്നെ റിതു ദിനും കൂടി. അപ്പോൾ ഇതാ ഇനി ഒരു വന്നിട്ട് ഓള് റൂമൊക്ക് ഒന്ന് കയറുമ്പോൾ തന്നെ മുട്ടായിയൊക്കെ ഒന്നുകൂടി കാണുമ്പോൾ എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതാ വന്ന് ഇറങ്ങിയ അപ്പോൾ ആദ്യം ഇതാ ഒന്ന് രണ്ട് മീനുകളുണ്ട് കേട്ടോ ഇറമ്മിൽ. ആഫ്രിക്കൻ മൊയി പിന്നെന്താ പുലിവാഹെ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടെ കണ്ടിട്ടോ. അപോലൊക്കെ ഒന്ന് കണ്ടിട്ടേ പിന്നെ അകത്തേക്ക് ഒന്നിട്ട് കയറുള്ളൂ. എന്താ മുട്ടായി മാലേ
ഹാപ്പി ബാക്കി എത്ര ഇല്ല ഹാപ്പി ഓരോ ദിവസം രണ്ടീസ് മുട്ടായി നോണ്ടിട്ടോ പൈസ ഏതൊക്കെ സൗണ്ട് സ്കൂള് തുറന്നു. അങ്ങനെന്താ മരിമ്പിന് ശേഷം സിനുവിൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടോ, സിനുവിൻ്റെ ഇമ്മയും അനിയത്തിയും പിന്നെ അടുത്ത് ഉള്ള നിസർവാവക്കാക്കിയും സജിയും കുട്ടികളൊക്കെയാണ് കേട്ടോ വന്നത്. അപ്പോൾ സിനുവിൻ്റെ ആങ്ങൾക്ക് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ഓനും വന്നിട്ടില്ല, വല്യമ്മച്ചി പോലൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു മാത്രമേ വന്നുള്ളൂ, ഒരുതാ കേക്കൊക്കെ ആയിട്ട് വന്നേക്കണ്. തടി കുറച്ച് കൂടുതലാണ്. ഞാൻ ഓളത്തെടുത്തുണ്ട് ഒരു വേഗം. അപ്പൊ ശരിക്കും നെട്ടി കിളി പോയി തോന്നി. സന്തോഷ കണ്ണീരുണ്ട്. സിനോ പൊളിച്ചല്ല ദീവനാകെ കറണ്ട് അടിച്ച് ഫേക്കല്ല മോനെ. ഓന് പിന്നി പിന്നി പ്രാങ്കാണോ പ്രാങ്കാണോ എന്ന് കേട്ടോ. എന്തെങ്കിലും ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചോ
അതിന് മുട്ടായി ഉണ്ടായ സ്മരണകല അങ്ങനെ സിനു ദിനുവിന് ഐഫോണൊക്കെ കൊടുത്ത് ദിനുവിനെ ഒന്ന് ഞെട്ടിച്ചിട്ടോ. അപ്പം വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലി. ഫാമിലി ഗ്രൂപ്പൊക്കെ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.